അസ്സലാമു അലൈക്കും. സീനാസ് കിച്ചനിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു മത്തി ഉള്ളി മുളക് ഇട്ട കറി വെച്ചാലോ? അതിന് ഞാനൊരു 10 മത്തി എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നാല് കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു പാതി തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളകും പിന്നെ പുളി, ഞാൻ ഒരു 4 കഷ്ണം പുളി എടുത്തിട്ടുണ്ട്. ഇത് ഇത്രയൊന്നും വേണ്ടി വരില്ല, എന്നാലും ഞാൻ 4 കഷ്ണം എടുത്തിട്ട് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചേക്കണേണ്. പിന്നെ ഞാൻ എടുത്തേക്കണ ഉണക്കമുളക് ചതച്ചതാണ്. ഉണക്കമുളക് ഞാൻ ചതച്ചിട്ട് ഇതുപോലെ പാത്രത്തിൽ ഇട്ട് വെക്കും. അത് ഞാൻ കുറച്ചെടുത്തതാണ്. അത് സവാളയും ഉള്ളിയും കൂടി ഇട്ട് ചെറിയ മിക്സിയുടെ ജാറിലിട്ട് ചതച്ചെടുത്തേക്കണതാണ്. ഇത് ഞാൻ ഇങ്ങനെ ഒരു കുപ്പിയിൽ ഇട്ട് വെക്കും. ഞാനിപ്പോൾ ഒരു 2.5 ടീസ്പൂൺ ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ട്, ഈ കുപ്പിയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി എടുക്കാം. ഞാനൊരു 10 ചാളയാണ് എടുത്തേക്കണത്. അപ്പോൾ എനിക്ക് ഇത്രയും മതിയെന്ന് തോന്നിയിട്ടാണ് ഞാൻ ഇത്രയും എടുത്തേക്കണത്. ഇതൊക്കെ എടുക്കണത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനാണ്. എരിവ് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, കുറവ് വേണമെങ്കിൽ അങ്ങനെ എടുത്താലും മതി. ഞാനിപ്പോൾ ആവശ്യത്തിന് കുറച്ച് ചതച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ഫ്രിഡ്ജിൽ ഒരാഴ്ച വരെയും നമുക്കിത് എടുത്ത് വെക്കാം. എന്തെങ്കിലും പെട്ടെന്ന് വല്ല തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ കറണ്ടൊന്നും ഇല്ലെങ്കിൽ ഇതെടുത്ത് നമുക്ക് തോരനൊക്കെ ശരിയാക്കാം. അതിനുവേണ്ടി ഞാൻ കുറച്ച് എടുത്ത് വെക്കണതാണ്. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. ഗ്യാസ് കത്തിച്ചിട്ട് ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടായി വരട്ടെ. കറിച്ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുകയാണ്. ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഒന്ന് 2-3 കഷ്ണമായിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് വേപ്പിലിട്ട് കൊടുക്കാം. നമുക്ക് ഈ മുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം. ഞാനൊരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടി കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിന് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണുള്ളൂ. നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഈ വറ്റൽമുളകും ഉള്ളിയും സവാളയും ഒക്കെ ഇട്ട് ചതച്ചതാണ് ഞാനിത്. അതൊന്ന് മൂത്ത് വരുന്നവരെയും നമുക്കിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മൂത്ത് വരണം, അല്ലെങ്കിൽ ഒരു എരിവിൻ്റെ നല്ലൊരു എരിവിൻ്റെ കുത്തുണ്ടാവും. അപ്പോൾ നല്ലോണം മൂത്ത് വരുന്നവരെയും നമുക്കിങ്ങനെ തീ കുറച്ചും കൂട്ടിയും വെച്ച് മൂപ്പിച്ചെടുക്കണം. ഈ സവാളേനെയും ഉള്ളിയും വറ്റൽമുളകും ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഒരു പകുതി തക്കാളിയാണ് ഞാൻ എടുത്തേക്കണത്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴന്ന് വരണം. അതുവരെ നമുക്ക് ഇതും വഴറ്റി കൊടുക്കാം. നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുഴുവനൊന്നും ഇട്ടിട്ടില്ല ഞാൻ. 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഈ കാശ്മീരി മുളക് പൊടി ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാനിതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മീൻ ഇട്ട് കൊടുക്കുമ്പോൾ അതിലേക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ട് കൊടുത്തതാണ്. ഇങ്ങനെ നിർബന്ധമൊന്നുമില്ല, കാശ്മീരി മുളക് പൊടി ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇട്ട് കൊടുക്കാം, ട്രൈ ചെയ്ത് നോക്കുമ്പോൾ.
ഈ മിക്സ് നല്ലോണം മൂത്തിട്ടുണ്ട്, നല്ലോണം നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമുക്കിതിലേക്ക് പുളി ഇട്ട് കൊടുക്കാം. ഞാൻ 4 കഷ്ണം പുളിയാണ് എടുത്തത്. അതിൽ നിന്ന് 1 കഷ്ണം മാറ്റി വെച്ചിട്ട് ഞാനിപ്പോൾ ഈ 3 കഷ്ണം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഇതിൽ പുളി നോക്കിയിട്ട്, പുളി കൂടുതലാണെങ്കിൽ നമുക്ക് ഈ പാത്രത്തിലേക്ക് തന്നെ മാറ്റിയെടുക്കാം. ഞാൻ ഇത് ഒരു കഷ്ണം പുളി ഞാൻ മാറ്റിയതാണ്. അപ്പോൾ നമുക്കിതിലേക്ക് തന്നെ പുളി മാറ്റി വെക്കാം. അപ്പോൾ പിന്നെ കറി വെക്കുമ്പോൾ ഇത് ഇട്ട് കൊടുക്കാം. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ അതിൽ നിന്ന് ഒരു പുളി ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ 2 കഷ്ണം പുളി ഇതിൽ കിടക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് ഈ മീൻ ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു ഒന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന്. ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തത്. ഒന്ന് ഒരു ഇത്തിരി ചാറ് പോലെ കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് മീൻ വെന്ത് കഴിയുമ്പോഴത്തേനും കുറച്ചുകൂടി ഒന്ന് വറ്റി വരും. നല്ലോണം വറ്റണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. നമുക്കിതൊന്ന് മുക്കി എല്ലായിടത്തേക്കൊന്ന് മുക്കി വെച്ചിട്ട് 1-5 മിനിറ്റ് നമുക്ക് അടച്ച് വെക്കാം. നമുക്കൊന്ന് അടച്ച് വെക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഞാനിതൊന്ന് 5 മിനിറ്റ് വെച്ചെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മീനൊക്കെ ഒന്ന് പതുക്കെ മറിച്ചിട്ടിട്ടുണ്ട്. ആദ്യം കുത്തി ഇളക്കാനൊന്നും പാടില്ല. നമുക്ക് തീ കുറച്ച് വെക്കാം. ഞാനിതിൻ്റെ മുകളിൽ 1/2 ടീസ്പൂൺ ജീരകപ്പൊടി ഇടുന്നുണ്ട്. അരയും ഇല്ല, ചെറിയ സ്പൂണാണിത്. ഒന്ന് കുറച്ച് 1 പിഞ്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. വലിയ ജീരകം പൊടിച്ചതാണ്, അതിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മത്തിക്കറി അല്ലെങ്കിൽ ചാളക്കറി റെഡി ആയിട്ടുണ്ട്. 2 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെക്കാം. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അസ്സലാമു അലൈക്കും.